ഹൈബ്രിഡ്സ് സ്വാഗതം. മൊത്തതോ ഫോളിന്റെ പകരക്കാരനെ മുംബൈ സിറ്റി എഫ് സി കണ്ടെത്തുന്നു എന്നുള്ളതാണ്. മറ്റാരുമല്ല, എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള തിരി എന്ന സ്പാനിഷ് സെൻട്രൽ ബാക്കിനെയാണ് മുംബൈ സിറ്റി എഫ് സിക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഐ എഫ് ടി ഡബ്ല്യു സി ആണ് നമുക്കറിയാം റിലയബിൾ ആയിട്ടുള്ള ഒരു മാധ്യമമാണ്. ഇന്ത്യയിലെ ഫുട്ബോൾ രംഗത്ത് നോക്കിയാൽ അവരാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ, തിരിയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ 31 വയസ്സുള്ള പ്ലെയറാണ് അദ്ദേഹം. ഏതാണ്ട് ഒരുപാട് നാളുകളായിട്ട് എൻ്റെ ഒരു അറിവിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഐ എസ് എൽ സീസൺ കളിച്ചുള്ള ഒരു ഫോറിനർ ആയിരിക്കും. കാരണം ഐ എസ് എൽ രണ്ടാമത്തെ സീസൺ മുതൽ ഈ പറഞ്ഞ അവസാന സീസൺ വരെ ഐ എസ് എല്ലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. പിന്നെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി ഒക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം സൂപ്പർ കപ്പിൽ ചില മത്സരങ്ങളൊക്കെ എ ടി കെ മോഹൻ ബഗാന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഒരു സോളിഡ് ആയിട്ടുള്ളൊരു ഡിഫൻഡറാണ്. ഒരു സമയത്ത് ഇന്ത്യയിൽ കളിക്കുന്നതിൽ തന്നെ ഒരു ടോപ്പ് ഡിഫൻഡറായിട്ട് ആണ്. ജംഷഡ്പൂരിലെ കളിക്കുമ്പോൾ അദ്ദേഹം പീക്ക് ടൈമിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഒരു ചെറിയ ഇഞ്ചുറി കൺസേൺസ് ഒക്കെ വന്നതാണ് ഒന്ന് പോയത്. എങ്കിലും ആ ഒരു കേപ്പബിലിറ്റി തീർച്ചയായിട്ടും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്. അതിൻ്റെ 110 ഐ എസ് എൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഐ എസ് എൽ മത്സരം കളിച്ചിട്ടുള്ളൊരു ഫോറിൻ പ്ലെയറാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ തിരുത്തണം. ഏതായാലും അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിക്കുന്ന, അതിൻ്റെ ബി ടീമിൽ കളിക്കുന്ന സമയത്ത് ലോണിലാണ്. 2015 എ ടി കെയിൽ എത്തുന്നത്. അതിനുശേഷം ജംഷഡ്പൂരിൽ പോയി. അതിന് മുമ്പ് തന്നെ 2016 കിരീടം നേടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എ ടി കെ മോഹൻ ബഗാനിലേക്ക് തിരിച്ചെത്തി. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊക്കെ ഒരു സമയത്ത് ഒരു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ആ ഡീൽ നടന്നിട്ടില്ല. എനിവേ, അതിനുശേഷമാണ് ഇപ്പോൾ 2023 അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയിലേക്ക് സൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഏതായാലും മുംബൈ സിറ്റി എഫ് സി നമുക്കറിയാം എ സി എല്ലിൽ കളിക്കാൻ പോകണം, എഫ് സി ചാമ്പ്യൻസ് ലീഗ്. അവിടെ ഒരു ഫാളിന് പകരം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ റോസ്റ്റിംഗ് ഗ്രിപ്സിന് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അദ്ദേഹം ഒരു മിഡ്ഫീൽഡറായിട്ടും കൂടി കളിക്കുന്ന പ്ലെയറാണ്. ജാഹുവൊക്കെ പോയ സാഹചര്യത്തിൽ വേണേൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് പരിഗണിക്കാൻ കഴിയുന്നൊരു താരമാണ് ഗ്രിഫിത്സ്. അപ്പോൾ ഈ ഒരു താരത്തിലേക്ക് വരുമ്പോൾ, ഇപ്പം അതല്ലാത്ത പക്ഷം വേണമെങ്കിൽ ഇപ്പം 5+1 ഈ തവണ മുതൽ എ സി എല്ലിലെ റൂളെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 2-4 സി ബി വെച്ച് കളിക്കാനാണെങ്കിൽ അതൊരു സോളിഡ് ആയിട്ടുള്ളൊരു കോംബോ ആയിട്ട് മാറാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. സോ മുംബൈ സിറ്റി എഫ് സിയുടെ എ സി എല്ലിലെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ക്ലബ് എം എ റാങ്കിങ് കൂട്ടാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പിന്നെ തിരിയെപ്പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം, അദ്ദേഹം ഞാൻ നോക്കിയപ്പം ഏതാണ്ട് 7 സ്പെയിനിൽ ആകെ കളിച്ചിട്ടുള്ളത് സീനിയർ ലെവലിൽ. ഇപ്പോൾ ഐ എസ് എല്ലിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 8 മുകളിലായി എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിലാണ് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്കാൾ എക്സ്പീരിയൻസ് കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളതെന്നും മറ്റൊരു ഫാക്ടറായിട്ട് പറയുന്നതാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമൻസ് ചെയ്താൽ മതി. ഞാൻ സനിയ.